ദൈവത്തിന് സ്തോത്രം. മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം ഇങ്ങനെ നാം വായിക്കുന്നു. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. വിശുദ്ധന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ 2 പ്രത്യേകതകൾ ഈ വചനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കട്ടെ. 1-ാമതായി, നമ്മുടെ ദൈവം അവൻ നല്ല പിതാവാണ്. നാം ഇന്ന് വായിച്ച വചനത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ നാം കാണുന്നു, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. പ്രിയരെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു കർത്താവ് പരമയാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു. അതിലൂടെ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനോട് ദൈവം തൻ്റെ കരുണ കാണിക്കുകയായിരുന്നു. ഇന്നും ആരെങ്കിലും പാപത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ രക്തം എല്ലാ ശുദ്ധികളെയും നീക്കി നമ്മെ ശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തോട് ഒരു പടി കൂടെ നമ്മളെ അടുപ്പിക്കും. അഥവാ ഒരിക്കലായി നമുക്ക് കരുണ ലഭിച്ചു, യേശുവിൻ്റെ യാഗത്തിലൂടെ പിതാവിനോട് നമ്മെ അടുപ്പിച്ചതിന് ശേഷവും ആരെങ്കിലും എന്നെ കേൾക്കുമ്പോൾ പാപത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് ആവർത്തിച്ച് പറയട്ടെ, അവൻ നമ്മോട് വീണ്ടും ഒരിക്കൽ കൂടെ കരുണ കാണിക്കും. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുവാൻ, നമ്മോട് കരുണ കാണിച്ച ദൈവത്തോട് ഒരു പടി കൂടെ അടുക്കുവാൻ നമുക്ക് തയ്യാറാക്കാം. 2-ാമത്തെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ വിശുദ്ധനായ ദൈവമാണ്. അവന് ഒരിക്കലും അശുദ്ധിയോട് അടുത്തിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് സഹവാസം ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പകലിലും താങ്കളുടെ ജീവിതത്തിലെ അശുദ്ധികളെ, ജീവിതത്തിലെ പാപങ്ങളെ, അകൃത്യങ്ങളെ ചവിട്ടിക്കളഞ്ഞ് അതിനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്ന ദൈവസ്നേഹം ഒരിക്കൽ കൂടെ താങ്കളെ തേടി വരികയാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിക്കായി ആവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിശുദ്ധിയോടെ ജീവിക്കാം.